മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലത. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മാവൂർ മീമുളമ്പാറ തനയിൽ റഷീദിന്റെ സ്വകാര്യ ബസിന്റെ ചില്ലുകളാണ് അർദ്ധരാത്രിയോടെ ബൈക്കിലെത്തിയ രണ്ടുപേർ എറിഞ്ഞു തകർത്തത്. രാവിലെ ആ പൊലിസക്ക് ക്ലീനറെ കണ്ടത്, ക്ലീനറെ അവിടെ കിടക്കുന്നുണ്ട് കിടക്കുകയാണ്. നമ്മളെ സിലിണ്ടർ വീണാണ്. ഇപ്പൊ രണ്ട് മാസം വന്നിട്ട് അങ്ങനെ സൗണ്ട് ഇട്ടിട്ട് ഉന്നയിച്ചതാണ്. ഉന്നയിച്ചപ്പത്തിന് ആള് വിട്ടണ്. അപ്പൊ ഞാൻ ഉന്നയിച്ച് വന്ന് പുറത്തിറങ്ങിയപ്പോ ആളൊക്കെ വിട്ടണേ. 12 മണി 12.5 ആയപ്പോ ഒരു സൗണ്ട് കേട്ട് എണീറ്റതാണ്. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ പൊട്ടി കിടക്കുന്നുണ്ട്. ഞാൻ എന്താ നേരെ മൂപ്പരെ പോയി വിളിച്ച്, മൂപ്പര് നമ്മൾ മോലാളി വീട്ടിൻ്റെ അടുത്തുതന്നെ വണ്ടി വെക്കുന്ന അടുത്ത് തന്നെയാണ് മോലാളിൻ്റെ വീട്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇതിപ്പോൾ ഇപ്പോൾ 13 വണ്ടികളായി. ഇപ്പോൾ മാവൂർ റോട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പുറകിലുണ്ടായിരുന്ന ആൾ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കല്ലെറിയുകയായിരുന്നു. ലോക്ക്ഡൗൺ തുടങ്ങിയത് മുതൽ ഉള്ള കാലയളവിൽ മാവൂരിൽ ഇതിനകം 13 ബസ്സുകളുടെ ചില്ലുകളാണ് ഇത്തരത്തിൽ തകർക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കാൻ പോലീസ് കർശന നടപടികൾ കൈക്കൊള്ളണം. മാട്രസിലുള്ള ഹൈ ജി എസ് എം ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. ചികിത്സാ സഹായധനം കൈമാറി. മാവൂർ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ചികിത്സയ്ക്കുള്ള സഹായധനം നൽകിയത്. റെസിഡൻസ് അംഗങ്ങളിൽ നിന്നും സഹായ മനസ്കരിൽ നിന്നുമാണ് പണം സ്വരൂപിച്ചത്. റെസിഡൻസ് പ്രസിഡന്റ് കെ വി ഷംസുദ്ദീൻ ഹാജി തുക കൈമാറി. ചടങ്ങിൽ സെക്രട്ടറി റഹീം പുളക്കോട്, ട്രഷറർ സി കെ അഷ്റഫ്, വനിതാ വിംഗ് പ്രസിഡന്റ് ഫൗമിത, സെക്രട്ടറി ഫൗസിയ കനവ്, സാമി എൻ വി, സലീം ചെറുതൊടികിൽ, സൈക്ക സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. ജവഹർ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ റഷീദ വെഡ്ഡിംഗ്സ് എടവണ്ണപ്പാറ ചാമ്പ്യന്മാർ. ജവഹർ മാവൂർ സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ റഷീദ വെഡ്ഡിംഗ്സ് എടവണ്ണപ്പാറ ജേതാക്കളായി. അഭിലാഷ് പൂവാട്ടുപറമ്പുമായി നടന്ന ഫൈനൽ മത്സരത്തിൽ 1-4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അവർ പുറത്തഞ്ചേരി ഷൗക്കത്ത് അലി മെമ്മോറിയൽ ട്രോഫിയും പ്രൈസ് മണിയും കരസ്ഥമാക്കിയത്. അഭിലാഷ് പൂവാട്ടുപറമ്പിന് അരിയാപ്പറമ്പത്ത് പരശുരാമൻ മെമ്മോറിയൽ ട്രോഫിയും പ്രൈസ് മണിയും ലഭിച്ചു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി അഭിലാഷിന്റെ ഹർഷാദ് കുടുവും, ഡിഫൻഡറായി റഷീദ വെഡ്ഡിംഗ്സിന്റെ ഇനാസും, ഗോൾ കീപ്പറായി റഷീദ വെഡ്ഡിംഗ്സിന്റെ തന്നെ ഷിജിത്തിനെയും തെരഞ്ഞെടുത്തു. വിജയികൾക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ ട്രോഫികൾ വിതരണം ചെയ്തു. ഫെബ്രുവരി 20 ആരംഭിച്ച ഈ അഖില കേരള ഫ്ലഡ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ അവസാന ദിവസമായി ഇന്ന് ഫൈനൽ മത്സരം അരങ്ങേറുകയാണ്. കേരളത്തിലെയും അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലെയും കാണികൾ ഈ മത്സരം വീക്ഷിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചടങ്ങിൽ തുടർച്ചയായി 50 വർഷത്തോളം മാവൂർ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിലെ കുട്ടികൾക്ക് അന്നമൂട്ടിയ നെടുമ്പോക്കിൽ ആമിനത്താത്തെ ആദരിച്ചു. ക്ലബ് പ്രസിഡന്റ് കെ ടി അഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ എം പി കരീം, ബിസ് മുജീബ്, കെ ടി അഫ്സൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് ഷമീം പക്സാൻ സ്വാഗതവും പി എം ഹമീദ് നന്ദിയും പറഞ്ഞു. ഉത്സവാന്തരീക്ഷത്തിൽ പരിരക്ഷാ രോഗി സംഗമം സമാപിച്ചു. കീഴ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പരിരക്ഷാ പദ്ധതിയുടെ കീഴിൽ നടന്ന രോഗി സംഗമം രോഗികൾക്കും ബന്ധുക്കൾക്കും ഊർജവും ആവേശവും നൽകി പി എച്ച് സി അങ്കണത്തിൽ പൊലിമയാർന്ന പരിപാടികളോടെ സമാപിച്ചു. കിടപ്പിലായവരും അവശരുമായ 100 രോഗികൾ സംഗമത്തിൽ പങ്കെടുത്തു. വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന രോഗികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനും പരസ്പരം സ്നേഹം പങ്കിടാനും മാനസികോല്ലാസം നേടാനും ലഭിച്ച ഈ അവസരത്തെ വളരെ സന്തോഷത്തോടും അതിലേറെ ആവേശത്തോടും കൂടിയാണ് ഓരോരുത്തരും വിനിയോഗിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സഫിയ ഹുസൈൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് പി പി എ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഹല മുനീർ, മെമ്പർമാരായ എം എം മുഹമ്മദ്, റഫീഖ് ബാബു, ഷർബാൻ, അബ്ദുൾ റഹീം, സാക്കിയ, തസ്ലീന, ഷൈജു, വിജയലക്ഷ്മി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഖാലിദ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ സി എ ഷുക്കൂർ, സുധീർ എ വി, എം ഇ റഹ്മത്തുള്ള, റഹ്മത്തുള്ള കനീവ് പ്രതിനിധി റഷീദ്, സി ഡി എസ് പ്രസിഡന്റ് റംല ബീഗം എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജംഷീദ ബാനു സ്വാഗതവും പരിരക്ഷാ നഴ്സ്
സക്കീന നന്ദിയും രേഖപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന ഇശൽ വിരുന്ന് എല്ലാവരുടെയും ഹൃദയം കവരുന്നതായിരുന്നു. അനുഗ്രഹീത കലാകാരനായ സമ്പത് കൊട്ടപ്പുറത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗാനമേള എല്ലാവർക്കും ആവേശം നൽകുന്നതായിരുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.